നമസ്കാരം രഞ്ജിത്ത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട് എപ്പോഴും സ്ഥിരമായിട്ട് ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ബിസിനസ് തുടങ്ങുന്ന അവസരത്തിലാണ് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് അതായത് പ്രധാനമായും നമ്മൾ വരുത്തുന്ന അബദ്ധങ്ങൾ വരുത്തുന്ന അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത അഞ്ച് കാര്യങ്ങളാണിവ ആദ്യത്തെ കാര്യം നമ്മളൊരു ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുറിച്ച് വ്യക്തമായി പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് പഠിക്കുന്നില്ല പല ആളുകളും ആളുകൾ ഈ ബിസിനസ് എന്തായാലും വിജയിക്കും എന്നുള്ള ഇതിന് സാധാരണ മാർക്കറ്റ് മയോപ്പിയ എന്നൊക്കെ പറയാറുണ്ട് അതായത് നമുക്കൊരു ധാരണയാണ് നമ്മുടെ പ്രൊഡക്റ്റാണ് ഇതെന്തായാലും വിജയിച്ചിരിക്കുമെന്നുള്ള ഒരു ഗഡ് ഫീലിങ്ങിൻ്റെ പുറത്താണ് പല ആളുകളും ഇറങ്ങുന്നത് ഏത് മാർക്കറ്റാണ് ഏത് ടാർഗറ്റ് ഓഡിയൻസ് ആണ് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ് അവരുടെ ബൈയിങ് പാറ്റേൺ എങ്ങനെയാണ് ഇതെല്ലാം വളരെ വ്യക്തമായി അനലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരുപക്ഷെ നിങ്ങൾക്കു തന്നെ ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ പലപ്പോഴും നമ്മളത് പഠിക്കാൻ തയ്യാറാവുന്നില്ല കുറച്ചുകൂടി വലിയ മാർക്കറ്റിലേക്ക് വലിയ ബിസിനസ്സുമായി ഇറങ്ങുമ്പോൾ യാതൊരു സംശയവും വേണ്ട വ്യക്തമായ ഒരു ഫിസിബിലിറ്റി മാർക്കറ്റ് ഫിസിബിലിറ്റി സ്റ്റഡി നിങ്ങൾ ചെയ്തേ പറ്റും അടുത്ത പോയിന്റ് ബിസിനസ് പ്ലാനുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഒരു ഗട്ട് ഫീലിങ്ങിന്റെ പുറത്താണ് ഇറങ്ങുന്നത് എത്ര ടാർഗറ്റാണ് അച്ചീവ് ചെയ്യേണ്ടത് ഏതൊക്കെ ചാനൽസിലൂടെയാണ് പോകേണ്ടത് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങളുണ്ട് ഈ സംശയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നമ്മളൊരു ചെറിയ വീട് പണിയുകയാണെങ്കിൽ പോലും വളരെ ചെറിയ ഒരു വീട് പണിയുകയാണെങ്കിൽ പോലും നമ്മൾ പ്ലാൻ വരയ്ക്കും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പലരുടെയും ബിസിനസ്സിന് ഇപ്പോഴും ഒരു പ്ലാൻ ഇല്ല എന്നുള്ളതാണ് സത്യം എന്തിനാണ് പ്ലാൻ ഉണ്ടാവേണ്ടത് പ്ലാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റു പറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കാം പക്ഷേ പ്ലാൻ ഇല്ലാതായാൽ നമ്മൾ പോയ വഴിയിലൂടെ ഇതിനെ തെളിച്ചുകൊണ്ട് പോകുന്ന രീതിയാണ് അഡോപ്റ്റ് ചെയ്യുക അതുകൊണ്ട് പ്ലാനുകൾ ഉണ്ടാക്കുക ആ പ്ലാനുകൾ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വേണമെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് എന്ന് തന്നെ പറയാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബിസിനസ്സുകൾക്കും ബിസിനസ് പ്ലാനുകൾ പലപ്പോഴും കണ്ടിട്ടില്ല അടുത്ത മൂന്നാമത്തെ പോയിന്റ് ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുമ്പോഴും അതിന്റെ മറ്റുള്ള പല കാര്യങ്ങളിലും നമ്മൾ അതായത് നമ്മുടെ ഇൻകത്തിനെ കുറിച്ചൊക്കെ അതിമനോഹരമായിട്ടുള്ള പ്രൊജക്ഷൻസ് ഉണ്ടാക്കുമെങ്കിലും മാർക്കറ്റിംഗ് ബഡ്ജറ്റിൽ ക്ലാരിറ്റി ആളുകൾ വരുത്താറില്ല അപ്പോൾ പല ആൾക്കാരും ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ള റോ മെറ്റീരിയൽ സമാഹരിക്കുന്നതിന് വേണ്ടി ഇതിനൊക്കെ പണം പണം ചിലവാക്കുന്നതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാവുമെങ്കിലും ഏത് തരത്തിലാണ് മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കാറില്ല അതിനൊരു ബഡ്ജറ്റ് ആവശ്യമായ ബഡ്ജറ്റ് മാറ്റിവെക്കാറില്ല ആവശ്യമായ ബഡ്ജറ്റ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ് കാരണം പലപ്പോഴും നമ്മൾ ഊഹിക്കുന്നതായിരിക്കില്ല മാർക്കറ്റ് ബഡ്ജറ്റായിട്ട് വരിക കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എക്സ്പെൻസീവ് ആണ് പല മീഡിയാസും മീഡിയംസും പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ആഡിന് എത്രമാത്രം ചിലവുണ്ട് എന്നുള്ള കാര്യം ടി വിയിലോ മറ്റോ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ചിലവാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപക്ഷെ എഫക്റ്റീവ് ആയിട്ട് വരണമെങ്കിൽ നല്ല കോസ്റ്റ് അതിനകത്തൊക്കെ ഇൻവോൾഡ് ആണ് അപ്പോൾ വ്യക്തമായ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടാവണം അടുത്ത പോയിന്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീമിനെ സെറ്റ് ചെയ്യാതെ പോകുന്നു ാണ് നമുക്ക് കുറച്ച് ആളുകൾ വേണമെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ആളുകളെ നമ്മൾ തപ്പിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് നമുക്കത് ഏറ്റവും എഫിഷ്യൻ്റായി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളെ ശാസ്ത്രീയമായി റിക്രൂട്ട് ചെയ്തെടുക്കാൻ ആളുകൾ പലപ്പോഴും തയ്യാറാവാറില്ല ശാസ്ത്രീയമായ റിക്രൂട്ട്മെന്റ് രീതികൾ തന്നെ അഡോപ്റ്റ് ചെയ്യണം നമ്മുടെ കൾച്ചറിന് പറ്റുന്ന ആളുകൾ തന്നെ നമ്മളുടെ സർവീസും പ്രൊഡക്റ്റും സെല് ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഒരുപക്ഷെ നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെറ്റ് ചെയ്താൽ പോലും നമ്മളിത് വളരെ വ്യക്തമായ ആദ്യത്തെ ഒരു വർഷം റിവ്യൂ ചെയ്തില്ലെങ്കിൽ ഒരു വർഷം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇതിൻ്റെ പ്രോഗ്രസ് റിവ്യൂ ചെയ്ത് പോകണം ആഴ്ചകളിൽ വീക്കിലി റിവ്യൂ മീറ്റിങ്ങുകൾ ഉണ്ടാവണം ഇത് റിവ്യൂ ചെയ്ത് പോയാൽ മാത്രമേ നമ്മളുടെ കൂടെയുള്ള ടീം ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു അഫെയർ ആണ് എന്നുള്ളത് ശരിക്കും ഉള്ളിലേക്ക് എടുക്കുകയുള്ളൂ അവർ ഓണർഷിപ്പ് എടുക്കുകയുള്ളൂ അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് ഓൺ ദ ബിസിനസ് ആവണം ഓൺ ദി ബിസിനസ് ആവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതായത് ബിസിനസ്സിന് പുറത്തേക്ക് ഇറക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ആദ്യം എന്ത് വേണം ബിസിനസ് ആവണം ബിസിനസ്സിനകത്തിരുന്നു കൊണ്ട് ഇതിനെ കറക്റ്റായി നിയന്ത്രിച്ചു കൊണ്ട് വ്യക്തമായി റിവ്യൂ ചെയ്തുകൊണ്ട് ഇത് ശരിയായി പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഈ അഞ്ച് ഫാക്ടേഴ്സും വളരെ വ്യക്തമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരാം ഗ്യാരണ്ടി ചെയ്യാം നിങ്ങളുടെ ബിസിനസ് കുറേ കാലം സർവൈവ് ചെയ്യുന്ന വിജയിക്കുന്ന ഒരു ബിസിനസ്സായി മാറും ഓൾ ദ ബെസ്റ്റ്